ോ നമ ഷേ വർമ്മദേ നമസ്കാരം സുഹൃത്തുക്കളെ എൻ്റെ പേര് അരുൺ പ്രഭു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സുസ്വാഗതം അപ്പോൾ ഇന്നലെ ഞാൻ സാളഗ്രാമത്തെ പറ്റി നിങ്ങളോട് ആശയവിനിമയം നടത്തി അതിൻ്റെ ഒരു പുറവാണ് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് അപ്പോൾ വാട്സപ്പിൽ വന്ന ചോദ്യങ്ങൾ സാളഗ്രാമങ്ങളെപ്പറ്റി കൂടുതൽ അറിയുവാൻ അതനുസരിച്ചാണ് രണ്ടാമത് ഈ ഒരു എപ്പിസോഡ് ഉൾക്കൊള്ളിക്കാൻ എനിക്ക് തോന്നിയത് നമുക്കറിയാം കഴിഞ്ഞ എപ്പിസോഡിൽ സാളഗ്രാമത്തെപ്പറ്റി ഒരു ഐഡിയ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു കൊടുത്തു ഇനി അതിൻ്റെ ആത്മീയ തലം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം എന്തൊക്കെയാണ് സാളഗ്രാമങ്ങൾ ഉപാസിച്ചാലുള്ള ഗുണങ്ങൾ അതിൻ്റെ വ്യാപ്തികൾ ഇപ്പോൾ സാളഗ്രാമങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ നമ്മുടെ ഉപാസനയുടെ സനാതനധർമ്മത്തിൻ്റെ ഉപാസനയുടെ ഒരു ശക്തിയെ ആർജിക്കുന്ന രീതിയിലുള്ള ഘടകമാണ് സാളഗ്രാമങ്ങൾ ശ്രീചക്രം ശിവലിംഗം കണ്ണാടി പ്രതിഷ്ഠ ഇതൊക്കെ ഒരു പരിധിവരെ റിയാക്ഷൻ കുറവായിരിക്കും അതായത് പ്രാണപ്രതിഷ്ഠ നടത്തിയത് പക്ഷേ സാളഗ്രാമങ്ങളെന്ന് പറഞ്ഞാൽ അത് സ്വയംഭൂവാണ് നാച്ചുറൽ കോസ്മിക് മെയ്ഡാണ് പ്രകൃതിയാണ് നിർമ്മിക്കുന്നത് അവിടെ ശക്തികൾ അനന്തമാണ് കാരണം ശ്രീമന്നാരായണ ഭാവത്തിലുള്ളതാണ് സാളഗ്രാമങ്ങൾ ഒന്നോർക്കുക ശിവനും അതായത് ശങ്കരനും വിഷ്ണുവും ബ്രഹ്മാവും അവർ സെപ്പറേറ്റ് അല്ല ഒന്നാണ് ഇപ്പോൾ ശങ്കരനും വിഷ്ണുവും രണ്ടല്ല ഒന്നാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ശങ്കരനാരായണ രൂപം ധരിച്ചത് ഇത് മൂന്ന് പേര് ഒന്നാണ് എന്നറിയിക്കുവാൻ കൂടിയിട്ടാണ് ഭാവത്തിൽ ഭഗവാൻ ദർശനം നൽകുന്നത് അത് ഞാൻ ഈ പറയുന്നത് ശങ്കരൻ വേറെ നാരായണൻ വേറെ അതായത് വിഷ്ണു വേറെ ബ്രഹ്മാവ് വേറെ എന്ന് കരുതുന്നത് ഈ കഴിവത്തിൽ വിഡിത്തമാണ് അതുകൊണ്ടാണ് ഭഗവാൻ ഈ ഒരു തലത്തിലുള്ള അവതാരമൂർത്തിയായിട്ട് ഭക്തർക്ക് ദർശനം നൽകുന്നത് ശൈവിസവാണെങ്കിലും വൈഷ്ണവിസവാണെങ്കിലും ശാക്തീയമാണെങ്കിലും സാളഗ്രാമങ്ങൾ എല്ലാ ദേവീ ചൈതന്യങ്ങളുടെ ഭാവമാണ് പക്ഷേ നാരായണ രൂപത്തിലാണെന്ന് മാത്രമേ ഉള്ളൂ വ്യത്യാസം പിന്നെ സാളഗ്രാമങ്ങൾ ഏതൊരു വീട്ടിലുണ്ടോ അവിടെ നാരായണെന്നുണ്ടെങ്കിൽ ലക്ഷ്മിയും നിലനിൽക്കും ലക്ഷ്മി ഉണ്ടെങ്കിൽ നമ്മുടെ കുടുംബാന്തരീക്ഷമൊക്കെ സമ്പൽ സമൃദ്ധി വെൽത്ത് ഐശ്വര്യങ്ങൾ എപ്പോഴും വീട്ടിലുണ്ടാവും പണ്ട് കാലങ്ങളിലൊക്കെ എല്ലാ വീടുകളിലും സാളഗ്രാമങ്ങൾ ഉപാസിച്ചു കൊണ്ടിരുന്നു പക്ഷെ ഇന്ന് എന്തുകൊണ്ട് ഉപാസിക്കപ്പെടുന്നില്ല കാരണം കണ്ടകി നദിയിൽ പണ്ട് കാലങ്ങളിൽ സാളഗ്രാമങ്ങൾ ധാരാളം ആയിരുന്നു പക്ഷെ ഇന്ന് നേപ്പാൾ പ്രതിഷയിൽ ഈ സാളഗ്രാമങ്ങൾ എടുക്കുന്നതിൽ അവിടുത്തെ ഗവണ്മെൻറ്റ് വിലക്ക് കൽപ്പിച്ചതുകൊണ്ട് ഇന്ന് സാളഗ്രാമങ്ങൾ അവൈലബിൾ ആയിരിക്കില്ല ഒന്ന് ആലോചിച്ച് നോക്കുകയെ ആ സാളഗ്രാമങ്ങൾ നമ്മൾ എടുക്കാൻ തുടങ്ങിയാൽ ഇന്ത്യയിലുള്ള എല്ലാ വീടുകളിലും സാളഗ്രാമം വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്കുള്ള സാളഗ്രാം അവിടെ ഉണ്ടാവില്ല കാരണം കൂടാനുകൂടി ജനങ്ങളുണ്ട് അവരെല്ലാവരും സാളഗ്രാമം വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ അത് ഇമ്പോസിബിളാണ് അത്രയും സാളഗ്രാമം ഉണ്ടാവത്തില്ല ഇപ്പം അവിടെ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ക്ഷേത്രങ്ങളിൽ അത് സ്ഥാപിക്കുന്നത് ഇന്നത്തെ കാലത്ത് പണ്ടത്തെ കാലത്ത് നമുക്ക് നേപ്പാളിൽ പോകാം ഖണ്ഡകി നദിയിൽ ചെന്ന് അത് പെറുക്കിയെടുക്കാം പക്ഷെ ഇന്നത് പോസിബിളാണ് ഈവൻ നേപ്പാളിൽ നിന്ന് ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ഇപ്പോൾ സ്വർണക്കള്ളക്കടത്ത് പോലെയാണ് കാര്യങ്ങൾ അത് ഗവണ്മെൻറ്റ് തടഞ്ഞു വെക്കും അത് തിരിച്ച് കണ്ടകയിൽ തന്നെ ഒഴുക്കാൻ പറയും കാരണം അത്രയ്ക്ക് റിസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു ഘടകമായി പോയി ഇന്ന് സാളഗ്രാമങ്ങൾ ഇന്ന് സാളഗ്രാമം ഓൺലൈനിലൊക്കെ അവൈലബിൾ ആണെങ്കിലും അത് ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് സംശയമായിരിക്കും അപ്പോൾ ഘടകമെന്ന് പറഞ്ഞാൽ സാളഗ്രാമങ്ങൾ ഉപാസിക്കുന്ന താല്പര്യമുള്ളവർ അതിനു വേണ്ടി പോയി കഴിഞ്ഞാൽ ശരിയായ ഒരു അറിവുത്ത ഒരു വ്യക്തിയെ കൊണ്ട് വേണം സാളഗ്രാമങ്ങൾ വാങ്ങുവാൻ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിമെൻറ്റുകൾ കൊണ്ട് ബ്ലാക്ക് സിമെൻ്റ് കൊണ്ടുള്ള സാളഗ്രാമങ്ങൾ മാർക്കറ്റിൽ ധാരാളം ആണ് പ്രത്യേകിച്ച് ഓൺലൈനിലൊക്കെ അപ്പോൾ ഇത് തരം അറിയുവാൻ കാരണം സാളഗ്രാമം പൂജിക്കുന്ന എല്ലാവർക്കും ഇഷ്ടമായിരിക്കാം പക്ഷേ അത് ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് തിരിച്ചറിയാൻ പറ്റില്ല കാരണം എല്ലാം നല്ല ഒറിജിനലിനെ വെല്ലുന്ന രീതിയിലാണ് ഇന്ന് മാർക്കറ്റിൽ കിട്ടുന്ന സാളഗ്രാമം അതുകൊണ്ട് നോക്കിയും കണ്ടും അറിയുന്നവരോടുകൂടി പോയിട്ട് വേണം സാളഗ്രാമങ്ങൾ ഉപാസിക്കുവാൻ ഇപ്പോൾ സാളഗ്രാമങ്ങൾ നമ്മൾ വില കൊടുത്ത് വാങ്ങാൻ പാടില്ല എന്നുള്ളതാണ് നിയമം കാരണം ഭഗവാനെ വില കൊടുത്ത് വാങ്ങാൻ പാടില്ല അപ്പോൾ എന്ത് ചെയ്യുക മാർക്കറ്റിൽ ഇതുണ്ട് താനും അപ്പോൾ നോർമലി സാളഗ്രാമങ്ങൾ വില കൊടുത്ത് വാങ്ങാൻ പാടില്ല അപ്പോൾ നമുക്ക് വേണം താനും അപ്പോൾ നമ്മളെന്തു ചെയ്യും ആ ഒരു റേറ്റ് ദക്ഷിണ എന്നുള്ളൊരു കൺസെപ്റ്റിൽ വേണം നമ്മൾ കൊടുക്കുവാൻ ഇപ്പോൾ നമ്മൾ കടയിൽ ചെന്നിട്ട് ഇതിനെത്ര വിലയാണ് ഇതിനെത്ര വിലയാണ് എന്ന് ചോദിക്കരുത് ഭഗവാനെ വാങ്ങുമ്പോൾ ഇതിനെത്ര ദക്ഷിണയാണ് എന്ന് ചോദിക്കണം അതാണ് സാളഗ്രാമത്തിൻ്റെ നിയമം നമ്മൾ വില കൊടുത്ത് വാങ്ങുക ആ ഇത് എത്ര ഇതിനെത്ര രൂപയാണ് സാളഗ്രാമങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങിച്ചാൽ അത് ദോഷം ഉണ്ടാവും അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക ഈ സാളഗ്രാമത്തിന് എത്രയാണ് ദക്ഷിണ എന്ന് വേണം ചോദിക്കാൻ മറ്റുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ എത്ര രൂപയാണെന്ന് ചോദിക്കും പക്ഷേ ഭഗവാനെ വാങ്ങിക്കുമ്പോൾ ഭഗവാനെ ഒരിക്കലും വാങ്ങിക്കാൻ പറ്റില്ല പക്ഷേ സാളഗ്രാമം എന്നുള്ളത് എനിക്ക് ഒരു ആഗ്രഹമുണ്ട് അപ്പോൾ ആ ആഗ്രഹം ഭഗവാനെ അറിയാം പക്ഷെ ഭഗവാനെ ഭഗവാൻ്റേതായിട്ടുള്ള രീതിയിൽ നമ്മൾ വാങ്ങണം അപ്പോൾ ദക്ഷിണ എത്രയാണെന്ന് വേണം ചോദിക്കുവാൻ അത് ഒരിക്കലും മറക്കരുത് പിന്നെ കഴിഞ്ഞ വീഡിയോ ഇട്ടു അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ടോ സ്വാമിയുടെ കയ്യിലുണ്ടോ സാളഗ്രാമം സാള എൻ്റെ കയ്യിലുണ്ടോ സാളഗ്രാമം എന്നൊക്കെ ഞാൻ ഇതുവരെ എല്ലാ വീഡിയോ ഇടുന്നു പക്ഷേ ഒരു കച്ചവടം എന്നുള്ള രീതിയിലല്ല ഞാൻ ഈ വീഡിയോ ഇടുന്നത് നമ്മുടെ സംസ്കാരത്തിൽ ഓരോ കാര്യങ്ങൾ ഓരോ ഘടകങ്ങൾ ഓരോ അനുഷ്ഠാനങ്ങൾ അത് റിമൈൻഡ് ചെയ്യുകയും അത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്യുന്നത് അല്ലാതെ ഞാൻ ഈ വീഡിയോ ഇടുന്നത് കൊണ്ട് ഒരു കച്ചവട ലാഭത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഞാൻ എന്തോ ഏലസോ അല്ലെങ്കിൽ യന്ത്രമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹോമം ചെയ്യാനുള്ള വ്യക്തിയോ മറ്റുള്ളവർക്ക് വേണ്ടിയെന്ന് നിങ്ങൾ വിചാരിക്കരുത് ഒരു കച്ചവടവും ഞാനൊരു വീ ഓരോ വീഡിയോയും നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അറിയാം ഞാനൊരു കച്ചവടം എന്നുള്ളതല്ല മറിച്ച് നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾക്ക് നി ഈ പൊടിക്കൈകൾ ചെയ്താൽ നന്നാകാൻ പറ്റും എന്ന് ഞാൻ നിങ്ങളുടെ കാലിൽ തന്നെ നിങ്ങളെ നിലനിർത്തുക എന്നുള്ളൊരു ഉദ്ദേശമാണ് ഞാൻ ഓരോ വീഡിയോ കൊണ്ടും ഉദ്ദേശിക്കുന്നത് അല്ലാതെ ഒരു കച്ചവട ലാഭമോ ഈ വീഡിയോ ഇട്ടതുകൊണ്ട് വേറെ ഏതെങ്കിലും രീതിയിലുള്ള ബിസിനസ്സോ ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശമല്ല എൻ്റെ ഓരോ എപ്പിസോഡും അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കണം എനിക്ക് ഈ വീഡിയോ നിങ്ങളിൽ എത്തിക്കുക നിങ്ങളെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിലെന്താണ് പോകും വഴി അതിൽ നിങ്ങൾക്ക് തന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ആ സംസ്കാരമാണ് ഞാൻ പഠിച്ച ഏടുകളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഓരോ എപ്പിസോഡിൽ ഓരോ കണ്ടൻറ്റായിട്ട് ഞാൻ ഇടുന്നത് അപ്പോൾ എല്ലാവർക്കും അതിൽ മാറ്റമുണ്ട് എല്ലാവർക്കും നല്ല ഉയർച്ചയുണ്ട് ഇത്രയേ ഉള്ളൂ നമ്മുടെ പ്രശ്നങ്ങൾ കുറേ ഹോമങ്ങൾ ചെയ്യിച്ച് കുറേ കാശ് കളഞ്ഞ് നമ്മളെങ്ങും എങ്ങും എത്താത്ത രീതിയിൽ ആയിത്തീരുന്നതിന് പകരം അങ്ങനെ ഒരു സംഭവമല്ല ജീവിതം നമ്മുടെ സിദ്ധന്മാർ നമ്മുടെ മുനിമാർ നമ്മുടെ സംസ്കാരം നമുക്ക് തന്ന പൈതൃകങ്ങൾ ഞാൻ ഈ ചാനലിലൂടെ റിമൈൻഡ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതുമൂലം ധാരാളം കുടുംബങ്ങൾ നല്ല രീതിയിൽ നല്ല ഉയർച്ചയിൽ നല്ല മാറ്റങ്ങൾക്ക് ഇടവന്നു എന്നറിയുന്നതും എനിക്ക് ഓരോ എപ്പിസോഡ് ഇടാൻ പ്രചോദനം നിങ്ങൾ തരുന്നു അപ്പോൾ നിങ്ങളുടെ സംശയങ്ങൾ മാറിയെന്ന് വിചാരിക്കുന്നു അപ്പോൾ കാര്യങ്ങളിലേക്ക് കിടക്കാം ഇപ്പോൾ നാം സാളഗ്രാമങ്ങൾ ഉപാസിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ ചുറ്റളവെല്ലാം പോസിറ്റീവാകും ഇപ്പോൾ തിരുപ്പതി എന്ന ഒരു വാക്ക് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തിരുപ്പതിയിലെത്താൻ എത്രയും ഭാ പെട്ടെന്ന് ആ ഭാഗ്യം കിട്ടാൻ നിങ്ങൾക്ക് മനസ്സിൽ വലിയും ശരീരം ഇവിടെയാണെങ്കിലും മനസ്സ് തിരുപ്പതിയിലെത്തി കഴിഞ്ഞു കാരണം എന്താ സാളഗ്രാമങ്ങളാണ് അവിടെ ഉള്ളത് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തിരുപ്പതിയിലെ ഒരു ന്യൂസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കണ്ടിട്ടുണ്ടാവും ലഡു വിവാദമായിട്ട് അതായത് അവിടുത്തെ ലഡുവിൽ മൃഗ അംശമായിട്ടുള്ള നെയ്യ് വന്നു എന്നുള്ളതാണ് അത് ഭഗവാൻ അശുദ്ധിയായി എന്നുള്ളതാണ് പക്ഷേ ശരിയായ രീതിയിൽ അവിടെ അശുദ്ധി വന്നിട്ടില്ല എന്നുള്ളതാണ് നാം അറിയേണ്ടത് കാരണം സ്വയം ഭഗവാൻ സാളഗ്രാമമാണ് ഇപ്പോൾ സാധാരണ ക്ഷേത്രങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഉള്ള മൂലവിഗ്രഹം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ശിലയായിരിക്കും ഒന്നുകിൽ കൃഷ്ണശിലയോ കരാഞ്ചന ശിലയോ ഒക്കെ ആയിരിക്കും പക്ഷേ തിരുപ്പതിയിലെ ഭഗവാനായതുകൊണ്ട് അവിടെ സാധാരണ ശിലയല്ല സ്വയം സാളഗ്രാമ ശിലയിലാണ് അതായത് സ്വയം ഭഗവാൻ അവിടെ സാളഗ്രാമമായിട്ട് സ്വയംഭൂമായി എന്നുള്ളതാണ് അങ്ങനെ ഇരിക്കേ മാത്രവുമല്ല സാളഗ്രാമം ഒരു ലക്ഷത്തിന് മേളിൽ അവിടെ വേറെ എണ്ണുതാനും അപ്പോൾ എങ്ങനെ വന്നാലും അവിടെ അശുദ്ധി വരികയില്ല അപ്പോൾ നമ്മുടെ സംസ്കാരം ശരിയായ രീതിയിൽ നമുക്ക് അറിയാൻ പറ്റാതെ പോയി എന്നുള്ളതാണ് അവർ നെയ് ചേർ നെയ്യ് പശുവിൻ്റെ അല്ലാതെ മറ്റു മൃഗങ്ങളുടെ നെയ് ചേർത്തത് തെറ്റ് തന്നെയാണ് അതിൽ ഞാൻ ഒരു കോംപ്രമൈസും ചെയ്യുന്നില്ല പക്ഷേ അവിടെ ഇന്നലെ ഇന്നുമായി കാട്ടിക്കൂട്ടിയ കാട്ടായങ്ങൾ അതായത് ശുദ്ധി ശുദ്ധികലശം ചെയ്യുന്നു പഞ്ചഗവ്യം എല്ലായിടത്തും തൂളുന്നു ശുദ്ധിയാക്കാനുള്ള ഹവനങ്ങൾ ചെയ്യുന്നു ശരിയായ രീതിയിൽ അവിടുത്തെ തിരുപ്പതി പെരുമാളിനെ അപമാനിക്കുന്ന രീതിയിലായി പോയി അവിടുത്തെ താന്ത്രിക സമൂഹം കാരണം ചെറിയ ചെറിയ ലഡുവിൽ ഈ മൃഗ മാംസം ആയിട്ടുള്ള നെയ്യ് അതിൽ ചേർത്തെന്ന് പറഞ്ഞ് ഭഗവാൻ എങ്ങനെ അശുദ്ധി ആകും ഇപ്പോൾ ഈ കർമ്മം ഈ നെയ്യ് അതായത് മാംസമാകിയായിട്ടുള്ള നെയ്യ് മൃഗങ്ങളിൽ നിന്ന് എടുക്കുന്ന നെയ്യ് എത്രയോ മാസങ്ങൾക്ക് മുമ്പ് തന്നെ അവിടെ അതായത് ഒരു വർഷത്തോളം മേളിൽ അവിടെ ആ നെയ്യാണ് യൂസ് ചെയ്യുന്നത് അങ്ങനെ അവിടെ അശുദ്ധി വരുന്ന സ്റ്റാർട്ടപ്പിൽ തന്നെ അശുദ്ധി അശുദ്ധിയാവണമെങ്കിൽ ഭഗവാൻ അശുദ്ധിയാകണമെങ്കിൽ ഈ നിമിഷം വരെ അവിടെ എന്തുകൊണ്ട് തിരക്ക് തന്നെ അനുഭവപ്പെടുന്നു ഏതെങ്കിലും വിധത്തിൽ അശുദ്ധി അവിടെ ഫോഴ്സ് ചെയ്യുന്നെങ്കിൽ അവിടെ ആളുകൾ കുറയേണ്ടിയിരുന്നു കാരണം ദൈവത്തിൻ്റെ ചൈതന്യം കുറയുമെങ്കിൽ അവിടെ ആളുകൾ വരുന്നത് കുറയും പ്രശ്നങ്ങൾ കൂടുമായിരുന്നു പക്ഷേ ഈ സെക്കൻഡ് വരെ അവിടെ ബുക്കിംഗ് എന്നുള്ള രീതിയിലാണ് ടിക്കറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഒന്ന് നാം ഓർക്കുക നമ്മുടെ താന്ത്രിക സമൂഹം എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഞാൻ പറയുന്നതിൽ സംശയമുണ്ടെങ്കിൽ സ്വയം ഭഗവാനായിട്ട് എഴുതിയ സാളഗ്രാമസോസ്ത്രം പൂർണ്ണമായിട്ട് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും ഞാൻ പറയുന്നത് നേരാണോ അതോ തെറ്റാണോ എന്നുള്ളത് കാരണം ഒരു സാധാരണ ക്ഷേത്രങ്ങളിൽ ചെന്നാൽ ആ ക്ഷേത്രങ്ങളിൽ ഇതേപോലത്തെ മാ അതായത് മൃഗക്കൊഴുപ്പ് അടങ്ങിയിട്ടുള്ള നൈവേദ്യം ചെയ്താൽ അശുദ്ധിയായി എന്ന് പറഞ്ഞാൽ സമ്മതിച്ചു അത് അശുദ്ധിയായി അവിടെ കർമ്മങ്ങൾ ചെയ്യണം ശുദ്ധികലശം ചെയ്യണം ഹവനങ്ങൾ ചെയ്യണം എല്ലായിടത്തും പഞ്ചഗവ്യങ്ങൾ ശുദ്ധി പഞ്ചഗവ്യങ്ങളാൽ ശുദ്ധീകരിക്കപ്പെടണം പക്ഷേ ഈ പറയുന്ന തിരുപ്പതിയിൽ ഇങ്ങനെയൊരു പ്രശ്നത്തിന് ഇട വരില്ല എന്നുള്ളതാണ് കാരണം ഇത്രയും സാളഗ്രാമങ്ങളുണ്ട് സ്വയം ഭഗവാൻ സാളഗ്രാമ രൂപത്തിൽ അവിടെ സ്വയംഭൂവായി നിന്ന് ഇപ്പോഴും ആ ഭഗവാന്റെ കാർക്കൂന്തൽ ലൈവായിട്ട് മുടി കാണാൻ പറ്റും അപ്പോൾ ലൈവായിട്ടിരിക്കുന്ന ഭഗവാന് എങ്ങനെയാണ് അശുദ്ധി വരിക കാരണം ഭൂലോക വൈകുണ്ഠമാണ് തിരുപ്പതി തിരുപ്പതിയിലുള്ള സാളഗ്രാമത്തോട് കടപിടിക്കുവാൻ ഭാരതത്തിലെ ഒരു ക്ഷേത്രവും ഇല്ലതാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഭഗവാന് എവിടെയാണ് അശുദ്ധി വരുന്നത് മാത്രമല്ല ഞാൻ പറഞ്ഞു സാളഗ്രാമങ്ങൾ കൂടുന്തോറും ആ ഏരിയയുടെ വ്യാപ്തി അതായത് ഏഴ് മല അശുദ്ധിയാക്കാൻ ശ്രമിച്ചാൽ പോലും അശുദ്ധിയാവില്ല അപ്പോൾ ഈ കണ്ട് കാണിക്കുന്ന കാട്ടായങ്ങൾ നാം മനസ്സിലാക്കണം ഇതിൻ്റെ പുറകിൽ ഒരു അജണ്ടയുണ്ട് പക്ഷെ അജണ്ട എന്ത് തന്നെയാണെങ്കിലും അത് ഭഗവാൻ പൂർണമായിട്ടും ഇല്ലാതാക്കും കാരണം നമ്മൾ എന്നൊക്കെയോ ഭഗവാന് എതിരെ കളിച്ചോ അത് നമുക്ക് തിരിച്ചടി ആയതേയുള്ളൂ അതിനു മുമ്പ് അയോധ്യ രാമക്ഷേത്രത്തിൽ വിവാദമുണ്ടായിട്ടുണ്ട് അതായത് സാളഗ്രാമത്താലാണ് ബാലഭാവമായിട്ടുള്ള ശ്രീരാമചന്ദ്രൻ്റെ മൂർത്തി നിർമ്മിച്ചിട്ടുള്ളത് അത് എല്ലാവർക്കും അറിയാം അപ്പോൾ പ്രതിഷ്ഠയുമായി സംബന്ധിച്ച് പ്രാണപ്രതിഷ്ഠ എന്നുള്ളൊരു വിവാദത്തിൽ കുറച്ച് മഠാധിപതികളും ഒക്കെ കൂടി ഒരു തെറ്റായ പ്രവചനം അവിടെ നടത്തി നേരെ ചൊവ്വേ പ്രാണപ്രതിഷ്ഠ ചെയ്തില്ലെങ്കിൽ പല പല പ്രശ്നങ്ങളും വരും എന്നുള്ളത് അതായത് സാളഗ്രാമം അതിൻ്റെ മഹത്വം എല്ലാം അറിഞ്ഞ മഠാധിപതികൾ പറയുന്നു സാളഗ്രാമം പ്രാണപ്രതിഷ്ഠ ചെയ്യുന്നത് മോദിയാകരുത് ഞാൻ പാർട്ടി പ്രൊമോട്ട് ചെയ്യല്ല കാരണം അതിൽ ആ മൂർത്തിയിൽ തീർത്ഥം എപ്പോൾ വീഴുന്നോ അത് ആക്ടിവേറ്റ് ആയി ഇപ്പോൾ സാധാരണ സാളഗ്രാമ ശിലയ്ക്ക് പകരം വേറെ ഏതെങ്കിലും ശില ആ ബാലഭാവം ആയിരുന്നെങ്കിൽ അവിടെ പ്രാണപ്രതിഷ്ഠയുടെ ആവശ്യം വേണ്ടിയിരുന്നു പക്ഷേ അയോധ്യയിൽ ഇപ്പോൾ പണിത രാമക്ഷേത്രത്തിലെ ആ ബാലഭാവ പ്രതിഷ്ഠ എന്ന് പറയുന്നത് സ്വയം സാളഗ്രാമ ശിലയിൽ വാർത്തെടുത്തിട്ടുള്ളതാണ് അതിന് പ്രാണപ്രതിഷ്ഠയെ ആവശ്യമില്ല പിന്നെ എന്തുകൊണ്ടാണ് ഈ വിവാദം അപ്പോൾ ഓരോ വിവാദങ്ങൾക്കും ചില സംശയിക്കാവുന്ന രീതിയിലുള്ള ഒരു അജണ്ട ഉണ്ട് അപ്പോൾ ഒരു രീതിയിലത് പിന്നെ വേറൊരു രീതി എന്ന് പറയുന്നത് ഉയർന്ന ക്ഷേത്രങ്ങൾ മഹത്വമായ ക്ഷേത്രങ്ങൾ മഹത്വം ആയിട്ടുള്ള അനുഷ്ഠാനങ്ങൾ നടത്തുന്ന വ്യക്തികളെ ഉന്മൂലനം ചെയ്യുന്ന രീതിയിലുള്ള ഒരു അജണ്ടയും നടക്കുന്നുണ്ട് അത് വേറൊരു തലം പക്ഷേ അതിലൊക്കെ ഹിന്ദുക്കൾ തന്നെയാണ് ഹിന്ദുക്കളെ നശിപ്പിക്കുവാൻ തുടരുന്നത് പക്ഷേ ഹിന്ദുക്കൾ നശിപ്പിക്കുന്നവരാണെങ്കിൽ ആ ഹിന്ദുക്കൾ ഈശ്വര വിശ്വാസി അല്ല പക്ഷേ ഈശ്വര വിശ്വാസിയാണ് എന്നുള്ള രീതിയിലാണ് നശിപ്പിക്കുന്നത് ഹിന്ദുക്കൾക്ക് ഐക്യം ഇല്ല എന്നിടത്തോളം കാലം ഈ അജണ്ട മീൻസ് ആരാണോ ഇതിൻ്റെ പിന്നിൽ അവർ വിജയിക്കുവാനേ സാധ്യതയുള്ളൂ കാരണം ഇന്ന് ഒരു പ്രശ്നം ഒരാളെ വ്യക്തിഹത്യ ചെയ്യുകയാണെങ്കിൽ അത് നോക്കിയിരിക്കുന്നതാണ് ഹിന്ദുക്കളുടെ ഇപ്പോഴത്തെ സ്വഭാവം അത് എന്തുകൊണ്ടും നല്ലതല്ല ഈ പറയുന്ന ക്ഷേത്രങ്ങളിലെ ഞാൻ നേരത്തെ പറഞ്ഞ ക്ഷേത്രങ്ങളിലെ ഓരോ കാര്യവും നമ്മൾ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഭാരതത്തിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ക്ഷേത്രങ്ങൾ കോൺസൻട്രേറ്റ് ചെയ്തിട്ടാണ് ഈ പറയുന്ന അജണ്ടകളെല്ലാം നടന്നിട്ടുള്ളത് നിങ്ങളൊന്ന് കണ്ണോടിച്ചു കഴിഞ്ഞാൽ പത്മനാഭസ്വാമി ക്ഷേത്രം അതേപോലെ നമ്മുടെ പുരി ജഗന്നാഥ ക്ഷേത്രം അതായത് ഏറ്റവും ക്രൈസായിട്ടുള്ള ഹിന്ദുക്കളുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചിട്ടാണ് ഈ പറയുന്ന എല്ലാ പ്രശ്നങ്ങളും നടക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം പിന്നെ സാളഗ്രാമങ്ങൾ അത് സ്വയംഭൂവാണ് സാളഗ്രാമം എവിടെ ഏത് ഗ്രഹത്തിൽ വാഴുന്നു ആ ഗ്രഹം എപ്പോഴും ഭഗവാന്റെ സാന്നിധ്യം അവിടെ ഉണ്ടാവും അവിടെ ഭഗവാൻ്റെ ഉപാസകൻ എന്നുള്ളതിലുമുപരി ഒരു സേവകൻ ഒരു അടിമ ഇപ്പോൾ രാജാവിന് ഒരു സേവകൻ എന്നതുപോലെ ഭഗവാനാണ് ആ ഗ്രഹത്തിൻ്റെ നാഥൻ ആ ഉപാസകൻ അല്ലെങ്കിൽ ആ ഗ്രഹസ്ഥൻ ഒരു സേവകനായിട്ടാണ് ജീവിക്കേണ്ടതും ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഗ്രഹത്തിൽ നല്ലൊരു ശതമാനം സാളഗ്രാമങ്ങൾ ഉണ്ടെന്ന് വിചാരിക്കുക നിങ്ങളുടെ അയൽവാസിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നു അപ്പോൾ ആ അയൽവാസി എന്ത് ചെയ്യും ഒരു ജോൽസനെ സമീപിക്കും അപ്പോൾ ആ ജ്യോത്സ്യത്തിൽ കാണുന്നത് നിങ്ങളാണ് അവരുടെ ഈ പ്രശ്നങ്ങൾക്ക് കാരണം എന്നാണ് അവിടെ തെളിയുന്നത് പക്ഷെ ആക്ച്വൽ നമ്മൾ മനസ്സിലാക്കുക ഭഗവാൻ അടുത്തിരിക്കുമ്പോൾ ഏതെങ്കിലും കാരണവശാൽ ചുറ്റളവത്തുള്ളവർ ഏതെങ്കിലും രീതിയിൽ തെറ്റുകൾ ചെയ്താൽ അത് ഭഗവാൻ ഡയറക്റ്റ് അവിടെ ശിക്ഷ കൊടുക്കും പക്ഷേ അവർ നോക്കുമ്പോൾ നിങ്ങളാണ് ചെയ്തതെന്നാണ് അവിടെ ഗണിച്ച് വരുന്നത് പക്ഷേ ഇതിൽ ആക്ച്വൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സാധാരണ ഉപാസകരെന്ന് പറഞ്ഞാൽ ഒരു ലിമിറ്റുണ്ട് പക്ഷെ സാളഗ്രാമം ഉപാസിക്കുന്ന ഒരു വ്യക്തികൾക്ക് അൺലിമിറ്റഡ് പവേഴ്സാണ് ആ അൺലിമിറ്റഡ് പവേഴ്സ് വരുമ്പോൾ ഭഗവാൻ സ്വയം ഉപാസനകൻ്റെ ശരീരം കാരണം ശരീരം എപ്പോഴും ഭഗവാന്റെ തന്നെയാണ് പക്ഷെ ഭഗവാൻ എപ്പോഴും ആ ഉപാസകൻ്റെ ഉള്ളിൽ നിലനിൽക്കും എന്നുള്ളതാണ് അപ്പോൾ ഭഗവാൻ ആരായി ആ ഉപാസകൻ എന്നുള്ള സോഴ്സിലായി അപ്പോൾ എവിടെ ആ ക്വാർട്ടേഴ്സിൽ ആ ചുറ്റളവിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ തെളിയത്തുള്ളൂ നിങ്ങളാണ് കാരണം നിങ്ങളിലാണ് ഭഗവാൻ പക്ഷേ അത് അവിടെ കവടിയിൽ തെളിയത്തില്ല പക്ഷെ ആക്ച്വലേ അതാണ് സംഭവം അപ്പോൾ എന്തായി നിങ്ങളോടൊരു ശത്രുതയായി അപ്പോൾ എന്തു ചെയ്യും നിങ്ങളെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഉന്മൂലനം ചെയ്യാനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള നടപടി അവിടെ വരും അപ്പോൾ ഭഗവാന്റെ അടുത്ത് ഭഗവാൻക്ക് എതിരായിട്ട് എഴുതുകഴിഞ്ഞാൽ ആ വ്യക്തിയുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് നമുക്കറിയാം ഇപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രം ഏറ്റെടുക്കാൻ എന്തൊക്കെ നോക്കി അതൊന്നും നടക്കത്തില്ല കാരണം സ്വയം ഭഗവാനിരിക്കുന്നിടത്ത് നിയമമോ മണി പവറോ മസിൽ പവറോ ഒന്നും നടക്കത്തില്ല കാരണം ഭഗവാൻ വിചാരിച്ചാൽ മസിലോ മണിയോ എല്ലാം ഭഗവാൻ്റെ തന്നെയാണ് പക്ഷെ എതിരായിട്ട് തന്നെ ഭഗവാൻ്റെ കാര്യങ്ങൾ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പരാജയം തന്നെയാണ് അതിന് എക്സാമ്പിളാണ് നമ്മുടെ മഹാഭാരതം യുദ്ധം തന്നെ ഒരിടത്ത് ഭഗവാന്റെ പടയാളികൾ ഒരിടത്ത് ഭഗവാൻ മാത്രം അപ്പോൾ വിജയം ആർക്ക ഭഗവാന്റെ തട്ടത്ത് തന്നെ പറയാനാണെങ്കിൽ എത്രയോ എത്രയോ ഉണ്ട് അതുകൊണ്ട് ഒരു ഉപാസകന് ഒരു സമൂഹം ഒറ്റപ്പെടുത്തിയാലോ ഈ ലോകം തന്നെ ഒറ്റപ്പെടുത്തിയാലോ ആ ഉപാസകൻ്റെ രോമം പോലും ഭഗവാൻ ഇളക്കിയെടുക്കാൻ സമ്മതിക്കത്തില്ല രോമം പോയിട്ട് പൊടി പോലും ഇടാൻ സമ്മതിക്കില്ല കാരണം ഭഗവാന്റെ പ്രിയനാണ് ആ ഉപാസകൻ നമ്മൾ കുചേലനെയും കൃഷ്ണനും കെട്ടിപ്പിടിച്ച ആ സ്നേഹം ആ കൂട്ടുകാരൻ്റെ സൗഹൃത്തിൻ്റെ സ്നേഹം അതാണ് അവിടെ പ്രകടമാകുന്നതും ഇപ്പോൾ സാളഗ്രാമം ഉപാസിച്ച് ഉപാസിച്ച് സ്വയം സിദ്ധി ആർജിക്കുന്ന ഒരു തലം ഇപ്പോൾ ഒരു ഉപാസകൻ ഒരു സാളഗ്രാമ ഉപാസകൻ ഏതെങ്കിലും ഒരു ഒഴിഞ്ഞ കടയിൽ ഒരു ചായക്കടയിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ സെക്കൻഡുകൾക്കുള്ളിൽ ആ ചായക്കടയിൽ ധാരാളം ആളുകൾ ചായ കുടിക്കാൻ വരും കാരണം ഭഗവാന്റെ സാന്നിധ്യമാണ് അവിടെ ചായ കുടിക്കാൻ മരിക്കുന്നത് ഭഗവാന്റെ സാന്നിധ്യമുള്ള ഉപാസകനാണ് അവിടെ എത്തുന്നത് അപ്പോൾ അവിടെ ഒരു പോസിറ്റിവിറ്റി വന്നു ആ പോസിറ്റിവിറ്റി വരുമ്പോൾ ഇപ്പോൾ നാം എവിടെ പോയാലും നെഗറ്റീവാണ് അതുകൊണ്ടാണ് ചില കടകളൊക്കെ ഉറങ്ങിക്കിടക്കുന്നത് ഈച്ച പറ്റുന്നത് പക്ഷേ എന്ന് അവിടെ നെഗറ്റീവ് ചെയ്യുന്നോ അല്ലെങ്കിൽ ഒരു പോസിറ്റീവായിട്ടുള്ള കർമ്മങ്ങൾ വരുന്നോ അവിടെ നെഗറ്റീവിന് സ്ഥാനമില്ല അതേപോലെയാണ് ഒരു ഉപാസകൻ സാളഗ്രാമ ഉപാസകൻ ഏതെങ്കിലും ഒരു കടയിൽ ചെന്നാൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥാപനത്തിൽ ചെന്നാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്താൽ അവിടെ നല്ല വിജയം അല്ലെങ്കിൽ നല്ല ഉയർച്ച അവിടെ വരുന്നത് കാരണം അത്രമേൽ എനർജിയാണ് സാളഗ്രാമങ്ങൾക്ക് ഇപ്പം നമ്മൾ മറ്റുള്ള ഘടക ഉപാസനകൾ വിഷ്ണുവായ ഉപാസനയാണെങ്കിലും ഏതെങ്കിലും ഉപദേവത ഉപാസകനാണെങ്കിലും ദർ ഇസ് എ ലിമിറ്റ് പക്ഷെ സാളഗ്രാമം എന്ന് പറഞ്ഞാൽ ദർ ഈസ് നോ ലിമിറ്റ് അൺലിമിറ്റഡാണ് ഓരോ ദിവസവും ഉപാസന ചെയ്യും തോറും വളരെ സിംപിളാണ് സാളഗ്രാമ ഉപാസന രാവിലെ കുളിച്ച് ശുദ്ധിയോടെ മനഃശുദ്ധിയോടെ സാളഗ്രാമം നല്ല രീതിയിൽ കയ്യിലെടുത്ത് അതിൽ തീർത്ഥാഭിഷേകം ചെയ്ത് നല്ലോണം തുടച്ച് ഒരു തട്ടത്തിൽ വെച്ച് ചുമപ്പോൾ മഞ്ഞയോ ആയിട്ടുള്ള പട്ടിന്മേൽ സാളഗ്രാമം വെച്ച് അതിൽ ചന്ദനവും കുങ്കുമവും വെച്ച് അതിന്മേൽ തുളസിയും വെച്ച് ധൂപം ദീപം നൈവേദ്യം ആരത്തി കാണിക്കുമ്പോൾ ഒരു ഉപാസന സിമ്പിളായിട്ടുള്ള ഉപാസനയാണ് സാളഗ്രാമത്തിൻ്റെ നമുക്ക് അറിയാവുന്ന മന്ത്രങ്ങൾ വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമെങ്കിൽ സൂക്തങ്ങൾ ചൊല്ലാം എല്ലാം ഇഷ്ടമാണ് ഭഗവാൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ അഭിഷേകപ്രിയനാണ് നൈവേദ്യപ്രിയനാണ് അലങ്കാരപ്രിയനാണ് സംഗീതപ്രിയനാണ് ആ വീക്ക്നെസ് നമ്മൾ കയറി പിടിക്കുക അങ്ങോട്ട് ഇപ്പം സാളഗ്രാമം അലങ്കരിക്കാനൊന്നും പറ്റില്ല പക്ഷെ നമ്മൾ നമ്മുടെ ഉപാസനാമൂർത്തിയെ ഒരു ബിംബമായി അവിടെ വെച്ച് കഴിഞ്ഞാൽ സാളഗ്രാമം പ്ലസ് ബിംബം ഇപ്പോൾ തിരുപ്പതിയിൽ ശ്രീരംഗത്ത് പത്മനാഭസ്വാമി ക്ഷേത്രങ്ങളിലൊക്കെ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ ഭഗവാനെ എന്ത് അലങ്കാരത്തോടെയാണ് ഇപ്പോൾ പല്ലക്ക് പൂജയാണെങ്കിലും വാഹന പൂജയാണെങ്കിലും ഓരോ അവതാരങ്ങൾ എടുത്താണ് ഇപ്പോൾ ഇന്നത്തെ അവതാരമായിരിക്കില്ല നാളെ നാളെ രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് രാത്രിയിൽ പല്ലക്ക് സേവ അവിടെ കാണാം ഓരോ സേവയിലും ഓരോ അലങ്കാരങ്ങളാണ് ഓരോ ഭാവങ്ങളാണ് അതും അലങ്കാരം കൊണ്ട് നമുക്ക് തന്നെ കൊതിയായി പോവും നമ്മൾ തന്നെ ഭഗവാന് കണ്ണു വെക്കും കാരണം ഭഗവാൻ അലങ്കാരപ്രിയനാണ് അഭിഷേകം നിങ്ങൾക്കറിയാം ചന്ദനം കുങ്കുമം കളഭം പാല് പഞ്ചാമൃതം അപ്പോൾ എ ടു ഇസഡ് ഇതാണ് കാര്യങ്ങൾ ധൂപം എന്ന് പറഞ്ഞാൽ ഭഗവാൻ നല്ല മണമുള്ള കസ്തൂരി മണമുള്ള അതേപോലെ ജവാദ് മണമുള്ള ധൂപങ്ങൾ വെച്ചാണ് ഭഗവാന് നൈവേദ്യം പല തരത്തിലുള്ള നൈവേദ്യമാണ് ഭഗവാൻ എല്ലാത്തിലും നെയ്യിൻ്റെ മണം നമുക്ക് ഇപ്പോൾ പഴ തിരുപ്പതിയിലെ ലഡ്ഡു തന്നെ നമുക്ക് എക്സാമ്പിളാണ് ഒരു ചെറിയ ഒരു കഷ്ണം ലഡു ആണെങ്കിൽ നമ്മൾക്ക് വേറെ എങ്ങും ആ ടേസ്റ്റ് കിട്ടില്ല നമ്മൾ വീട്ടിൽ ചെയ്താൽ പോലും ആ ടേസ്റ്റ് കിട്ടില്ല ഇപ്പോൾ നമ്മൾ അമ്പലപ്പുഴ പായസം നമ്മളത് വീട്ടിൽ വെച്ച് അതേ ഇൻഗ്രീഡിയൻറ്റ് വെച്ച് വീട്ടിൽ വെച്ചാൽ ആ ടേസ്റ്റ് കിട്ടത്തില്ല കാരണം ആ എനർജിയുടെ ലെവലാണ് ഭഗവാൻ അവിടെ നിവേദിക്കുമ്പോൾ ഭഗവാൻ എടുക്കുന്ന അതിൻ്റെ സത്താണ് അത് നമ്മൾ അറിയണം ഇപ്പം നമ്മൾ ഭഗവാന്റെ മുമ്പിൽ നിവേദ്യം ചെയ്യുന്നു ഭഗവാൻ കഴിക്കുന്നില്ല പക്ഷെ ഭഗവാൻ കഴിക്കുന്നുണ്ട് നമ്മൾ നിവേദിച്ച് എക്സാമ്പിൾ ഞാൻ പറയാം നമ്മൾ ഭഗവാനു വേണ്ടിയുള്ള പായസം ഉണ്ടാക്കി എന്നിരിക്കട്ടെ ഭഗവാന് വേണ്ടിയുള്ള പായസം മാറ്റി വെക്കുക ബാക്കി ആ പായസം അവിടെ ഇരിക്കട്ടെ ഭഗവാനെ നിവേദിച്ച് ഭഗവാൻ്റെ തീർത്ഥം തളിച്ച കുറച്ച് പായസം തിടപ്പള്ളിയിൽ വെക്കുക ആ തീർത്ഥം തളിക്കാത്ത പായസം മാറ്റി വയ്ക്കുക നിങ്ങൾ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് ആ പായസം സേവിച്ചാൽ വ്യത്യാസം കാണാം ഭഗവാനെ നിവേദിച്ച പായസത്തിന് ടേസ്റ്റും കൂടിയാലായിരിക്കും ഭഗവാനെ നിവേദിക്കാത്ത പായസത്തിന് ടേസ്റ്റ് കുറവായിരിക്കും മത്തടിക്കും പക്ഷേ ഭഗവാനെ നിവേദിച്ചതാണെങ്കിൽ അതിന് രുചിയുണ്ട് അതിന് നല്ല സൗഭാഗ്യങ്ങളുണ്ട് സൗഭാഗ്യമെന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് എത്ര കുടിച്ചാലും മതിയാവില്ല പക്ഷേ നിവേദിക്കാത്താണെങ്കിൽ കുറച്ച് കുടിക്കുമ്പോൾ തന്നെ നമ്മൾ വയറ് നിറഞ്ഞ് ഓവർ ടേസ്റ്റ് ആവുന്നു അതാണ് നിവേദ്യം ചെയ്താലും നിവേദ്യം ചെയ്യാത്തതുമായിട്ടുള്ള ഡിഫറൻസ് സാളഗ്രാമ തീർത്ഥം തന്നെ ദിവസവും കുടിക്കുന്നവനാണെങ്കിൽ അവന് യാതൊരു തരത്തിലുള്ള ദേഹപ്രശ്നമോ മാനസിക പ്രശ്നമോ വരില്ല എല്ലാ ദിവസവും നമ്മൾ സാളഗ്രാമ തീർത്ഥം വീട്ടിലും വീട്ടുമുറ്റത്തും തളിക്കുകയാണെങ്കിൽ അവിടെ യാതൊരു തരത്തിലുള്ള അശുദ്ധിയും ഉണ്ടാവില്ല മാത്രമല്ല ഭഗവാനിരിക്കുന്നിടത്ത് ഒരിക്കലും അശുദ്ധി വരത്തില്ല അതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതാണ് അപ്പോൾ സാളഗ്രാമം വരുന്നത് തന്നെ ഇപ്പോൾ സാധാരണ ഒരു വ്യക്തി അവൻ്റെ കയ്യിൽ ഡേ ബൈ ഡേ ഡേ ബൈ ഡേ ഉപാസനകൾ കൂടുന്നതനുസരിച്ച് സാളഗ്രാമങ്ങൾ എണ്ണവും ഓട്ടോമാറ്റിക്കായിട്ട് കൂടും ചിലപ്പോൾ അവൻ ഒരു സാളഗ്രാമത്തിലാണ് ഉപാസന തുടങ്ങിയതെങ്കിൽ കുറച്ച് നാൾ കൂടുമ്പോൾ ആ വ്യക്തിയുടെ ആ ഉപാസകന്റെ അടുത്ത് ധാരാളം ചാളഗ്രാമങ്ങള് വന്ന് ചേരും കാരണം ഭഗവാന് കൊഞ്ചിക്കുന്നതും ഉന്നയിക്കുന്നതും കെയർ ചെയ്യുന്നതും ഇഷ്ടമായി തുടങ്ങിക്കഴിഞ്ഞാൽ ഭഗവാന്റെ ഓരോ ഭാഗം ഓരോ അംശമായിട്ട് തന്നെ സാളഗ്രാമങ്ങളുടെ പ്രവാഹമായിരിക്കും പിന്നെ നാം ഒന്നോർക്കുക ഭഗവാൻ സ്വയം ആ ഉപാസകനിൽ വന്ന് ചേരാൻ ഇഷ്ടപ്പെടും പിന്നെ ആ ഉപാസകന് ഒന്നും തന്നെ നോക്കേണ്ടതില്ല കഷ്ടപ്പാടോ ദുരിതമോ ഒന്നും തന്നെ അവനനുഭവിപ്പിക്കാൻ വേദനിപ്പിക്കാനോ ഭഗവാൻ ഇടയാക്കത്തില്ല അതാണ് സാളഗ്രാമ ഉപാസനയും മറ്റുള്ള ഉപാസനയും തമ്മിലുള്ള ഡിഫറൻസ് സാളഗ്രാമ ഉപാസകന് വൈരാഗിയാണെങ്കിൽ തന്നെയും ഭഗവാൻ കണ്ടറിഞ്ഞവനെ ഉയർത്തിക്കൊണ്ടുവരും സെയിം ലൈക്ക് കുചേലൻ ഭഗവാന്റെ അടുത്ത് എന്തൊക്കെയോ പറഞ്ഞിട്ടാണ് പറയാൻ വേണ്ടിയിട്ടാണ് ഭാര്യ കുശേലനെ കൃഷ്ണൻ്റെ അടുത്ത് എത്തിച്ചത് പക്ഷേ ഭഗവാനെ കണ്ട മാത്രയിൽ എല്ലാം മറന്ന് ഒരു വൈരാഗിയായി എന്നുള്ള തലത്തിലേക്ക് കുചേലൻ്റെ മനസ്സ് വന്നു ഒന്നും ആഗ്രഹിക്കേണ്ട ഭഗവാനെ കണ്ടല്ലോ സ്വന്തം ഒരു സുഹൃത്തിനെ കണ്ടല്ലോ ബാല്യകാല സുഹൃത്തിനെ കണ്ടല്ലോ അതിലുമുപരി എന്താണ് വേണ്ടത് അതിൽ നാം കുചേലനെ എങ്ങനെയാണ് കാണുന്നത് കൃഷ്ണൻ താഴെയും കുചേലനെ സിംഹാസനത്തിലിരുത്തി പാദപൂജ ചെയ്ത് നല്ല അന്വേഷണങ്ങൾ കുശലങ്ങളൊക്കെ ചൊല്ലി ഭഗവാൻ അവൻ കൊണ്ടുവന്ന അതായത് ഒരു പാവപ്പെട്ടവനാകുന്ന രീതിയിൽ ഒരു ദരിദ്രൻ എന്നുള്ള രീതിയിൽ അവിൽ നല്ല രുചിയോട് ഭക്ഷിച്ചു ഈ അവിൽ പൊതി കാണിക്കാനും മടിയായിരുന്നു കാരണം ഇത്രയും വലിയ രീതിയിൽ ജീവിക്കുന്ന കൃഷ്ണൻ്റെ അടുത്ത് ദരിദ്രനായ കുചേലൻ അവില് കൊണ്ട് വന്ന് വരുമ്പോൾ ഇത്രയും സ്റ്റാറ്റസ് ഉള്ള രീതിയിൽ ജീവിക്കുന്നവന് ഈ അവിലെങ്ങനെ എന്നുള്ള സംശയത്തിലാണെങ്കിലും ഇതറിഞ്ഞ് ആ സഞ്ചിയിൽ നിന്ന് കൊണ്ടുവന്ന സഞ്ചിയിൽ നിന്ന് തട്ടിപ്പറിച്ച് ഭഗവാൻ ആ അവൽ വളരെ സന്തോഷത്തോടെ വളരെ രുചിയോട് കൂടി ആ അവൽ സാധം ചെയ്തു അതാണ് ഭഗവാൻ ഭഗവാൻ നിങ്ങൾ ദരിദ്രനാണ് സങ്കടമുള്ളവനാണ് എന്നൊന്നും ഭഗവാൻ നോക്കത്തില്ല ഭഗവാൻ നിങ്ങളുടെ മനസ്സാണ് നോക്കുന്നത് ഭഗവാൻ അറിയാം നിങ്ങളെ ഏതൊക്കെ രീതിയിൽ എവിടെയൊക്കെ കൊണ്ട് എത്തിക്കണം എന്നുള്ളത് ഭഗവാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ നിസ്വാർത്ഥമായിട്ടുള്ള മനസ്സാണ് നമ്മൾ കയ്യിലെടുത്ത് ആ സാളഗ്രാമങ്ങൾ അഭിഷേകം ചെയ്യുന്നു സാധാരണ ബിംബങ്ങളൊക്കെ നേരെ ജലേരിയിൽ വെച്ച് അഭിഷേകം ചെയ്യുകയാണ് പക്ഷെ സാളഗ്രാമങ്ങൾ ഭഗവാനെ കൈയിലെടുത്ത് വേണം നല്ല രീതിയിൽ നമ്മളൊരു കൊട്ടിച്ചു കുട്ടീനെ എടുക്കുന്ന മാത്രയിലായിരിക്കണം സാളഗ്രാമങ്ങൾ അഭിഷേകം ചെയ്ത് അത് തുണിയിൽ നല്ലോണം ഒപ്പി ഒരു തട്ടത്തിൽ നേരത്തെ പറഞ്ഞ പോലെ പട്ടുവിരിച്ച് പിരിച്ച് സാളഗ്രാമം വെച്ച് നല്ല രീതിയിൽ നമ്മൾ ദിവസവും സാളഗ്രാമം ഉപാസന ചെയ്താൽ അതിലും അതിലുമുപരി ഒരു ഉപാസകൻ ഇല്ല എന്നുള്ളതാണ് പിന്നെ ഈ ഉപാസകന് താന്ത്രിക പ്രശ്നം ചെയ്താലും നെഗറ്റീവ് രീതിയിൽ അൺസപ്പോർട്ട് ചെയ്താലും അവന് ഭഗവാൻ എപ്പോഴും സംരക്ഷിക്കപ്പെടുന്നു കാരണം അതാണ് സാളഗ്രാമം അതിലും ഉപരിയൊന്നുമില്ല നിങ്ങൾ എല്ലാ ദിവസവും സാളഗ്രാമസവസ്ത്രം ചൊല്ലുന്നത് എന്തുകൊണ്ടും ഉയർച്ച വരും ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ സാളഗ്രാമം ഇല്ല ഇപ്പോൾ അവൈലബിളോ അല്ല അങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റിയ വീട്ടിൽ സാളഗ്രാമസവസ്ത്രം ദിവസേന രണ്ടു നേരം കുറഞ്ഞത് ഒരു നേരമെങ്കിലും ചൊല്ലുക എന്നിട്ട് നിങ്ങൾ നോക്കൂ ജീവിതത്തില് മാറ്റങ്ങൾ നല്ല ഉയർച്ച വരും അതിൽ ഒരു സംശയമില്ല കാരണം സാളഗ്രാമം എന്ന് പറയുന്നത് കലിയുഗത്തില് ഉപാസകനായിട്ട് ഇപ്പോ ഓരോ യുഗങ്ങൾ എന്ന് പറയാം പക്ഷെ കലിയുഗത്തില് സാളഗ്രാമങ്ങൾക്ക് പ്രാധാന്യമുണ്ട് സാളഗ്രാമത്തിലൂടെയാണ് ഭഗവാൻ ദർശനം നൽകുന്നത് ആ സാളഗ്രാമ സാളഗ്രാമസോസ്ത്രമാണ് നമ്മൾ ദിവസവും ജപിക്കുന്നതെങ്കിൽ ആ ഗൃഹത്തിൽ നാരായണനും ഉണ്ടാവും ലക്ഷ്മി ദേവിയും ഉണ്ടാവും എപ്പോഴും എപ്പോഴും എന്നുള്ള രീതിയിലാണ് എല്ലാ ദിവസവും നമ്മൾ ചൊല്ലുക ഇപ്പോൾ നമ്മൾ വീട്ടിന് പുറത്താണെങ്കിലും നമ്മളെവിടെയാണോ അവിടെ ഭഗവാന് കുളിച്ച ശുദ്ധിയോടെ സാളഗ്രാമ സാളഗ്രാമസ്വാസ്ത്രം ചൊല്ലിയാൽ മതിയാവും സാളഗ്രാമം കിട്ടിയില്ല എന്നുള്ള സങ്കടം വേണ്ട നമ്മൾ മനസ്സോടെയാണ് അകമഴിഞ്ഞാണ് നമ്മൾ സ്വാസ്ത്രങ്ങൾ പാരായണം ചെയ്യുന്നെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാൻ പ്രസൻസ് കാണിക്കും അതിൽ ഒരു തെറ്റും ഒരു സംശയവുമില്ല അതാണ് സാളഗ്രാമത്തിൻ്റെ മഹത്വം ഇപ്പോൾ നോർമലി സാളഗ്രാമ തീർത്ഥം നമ്മൾ കുടിക്കുകയും ചെയ്യും കുളിക്കുകയും ചെയ്യും വീട്ടിലെല്ലാം തളിക്കുകയും ചെയ്യും ഇപ്പോൾ എന്തെങ്കിലും കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നം സാളഗ്രാമം ആ കുട്ടിയിൽ തളിച്ചാൽ മതി എല്ലാ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ ബാധാദോഷങ്ങളാണെങ്കിൽ തന്നെയും ആ വ്യക്തിയിൽ തീർത്ഥം തളിക്കുകയും ഈ പറയുന്ന സാളഗ്രാമം തീർത്ഥം കുടിക്കുവാൻ കുടിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ബാധാപ്രശ്നങ്ങൾ ഉണ്ടാവാത്തേയില്ല അത്ര കണ്ടും മഹത്വമാണ് സാളഗ്രാമം എന്ന് പറയുന്നത് ആ സോസ്ത്രം നമ്മൾ വാങ്ങി വായിച്ച് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയാൽ നാം ഈ കാണുന്നതൊക്കെ ഈ കാട്ടിൽ കൂട്ടുന്നതൊക്കെ ഇപ്പം ഞാൻ നേരത്തെ ക്ഷേത്രത്തിൻ്റെ കാര്യം പറഞ്ഞു അതൊക്കെ വിഡിത്തമാണ് ആരെ കാണിക്കാനാണ് ഇങ്ങനെയൊക്കെ അശുദ്ധിക്ക് പകരം ഭഗവാൻ അവിടെ വിശ്വസ്തയോടെ ഉപസ്ഥിതി കാണിക്കുന്നത് ഭഗവാനെ താഴ്ത്തി കെട്ടിയ പോലെ ആയില്ലേ അപ്പോൾ എല്ലാ മറ്റുള്ള മതങ്ങൾ കളിയാക്കും ഇത്രയുള്ളോ ഇതൊക്കെ കൊണ്ട് അശുദ്ധിയാകുന്ന ഭഗവാനാണോ ഇവർ പൂജി പൂജിക്കുന്നത് ഈ ഏഴ് മലയും പോയിട്ട് പൂജിക്കുന്നത് ദർശിക്കുന്നത് എന്നൊക്കെ അപ്പോൾ നാം മനസ്സിലാക്കണം ചുറ്റുവട്ടം നടക്കുന്ന കോപ്രായങ്ങളൊക്കെ അപ്പോൾ നമ്മുടെ സംസ്കാരത്തെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാതെ ചുമ്മാ ഓരോ വൈദ്യ കലാപീഠത്തിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങി ഒരു പൂജാരിയായി ക്ഷേത്രത്തിലെ പൂജാരിയായി ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഭഗവാൻ എങ്ങനെയാണ് ഒരു ക്ഷേത്രത്തിൽ സ്വയംഭൂവായിട്ട് ദർശനം നൽകുന്നത് എങ്ങനെയാണ് അവിടെ നടത്തുന്ന ഓരോ അനുഷ്ഠാനങ്ങളിൽ അത് സ്വീകരിക്കുന്നത് ഈ കണ്ട ലോകങ്ങളെല്ലാം തൻ വായിൽ ദർശി ദർശനം നൽകിയ മഹത് ചൈതന്യമാണ് ഭഗവാൻ ആ ഭഗവാൻ എന്ത് അശുദ്ധി വരാനാണ് അശുദ്ധിയാവുന്നത് മനുഷ്യൻ്റെ ഓരോ തലങ്ങൾ മാത്രമാണ് പക്ഷെ ഭഗവാൻ അശുദ്ധിയാവുന്നത് അത് ഏത് ദേവതയാണ് അശുദ്ധിയാവുന്ന ഭഗവാൻ പരമാത്മൻ എന്ന് പറയുന്നത് തന്നെ എല്ലാം കൺട്രോളിലാക്കാനാണ് എല്ലാം കൺട്രോൾ പരമാത്മാവിൻ്റെ കൺട്രോളിലാണ് എല്ലാം അത് ടെസ്റ്റ് ചെയ്യുന്നതും പരമാത്മാവ് തന്നെയാണ് പക്ഷേ ആ ടെസ്റ്റിൽ വിജയിക്കുക എന്നുള്ളത് ഒരു ഉപാസകൻ ആ സമൂഹം വിജയിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ നിങ്ങൾ ഗ്രാമദേവൻ ഉണ്ടെങ്കിൽ എല്ലാ ദിവസവും വൈകിട്ട് ആ ഗ്രാമദേവൻ്റെ സഹസ്ത്രങ്ങളും സഹസ്രനാമങ്ങളും ആ നടയിൽ പോയി പ്രാർത്ഥിക്കാൻ നമ്മൾ ഒരു റൂൾ നമ്മൾ തന്നെ ആയിട്ട് എടുക്കണം ഇപ്പോൾ വൈകുന്നേരങ്ങളിൽ ഗ്രാമദേവതയുടെ നടയിൽ പോയി കഴിഞ്ഞാൽ അവിടെ ആരും ഉണ്ടാവില്ല കുറച്ച് വൃദ്ധന്മാരുണ്ടാവും കുറച്ച് അവിടെ എവിടെ ബി ബി സി ആൾക്കാരുണ്ടാവും ഭഗവാന്റെ പൂജ അവിടെ നടക്കുന്നു ഇവിടെ നാട്ടിലെ പരദൂഷണ കമ്മിറ്റി ഒക്കെ ആയിരിക്കും പക്ഷെ അതിന് പകരം നാം ക്ഷേത്രം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗ്രാമക്ഷേത്രം ഗ്രാമദേവൻ ഒന്ന് ഉദ്ദേശിക്കുന്നത് ആ ഗ്രാമത്തെ ഉയർച്ചയിലേക്ക് കൊണ്ടുവരാനും സമ്പൽ സമൃദ്ധി കൊണ്ടുവരാനുമുള്ള സോൾസാണ് ആ ക്ഷേത്രത്തിൽ ഇതേപോലത്തെ അന്തരീക്ഷമാണെങ്കിൽ ആ ഗ്രാമത്തിൻ്റെ അന്തരീക്ഷവും അതുതന്നെ ആയിരിക്കും അപ്പോൾ നാം എന്താ ചെയ്യേണ്ടത് എല്ലാ ദിവസവും എല്ലാവരുമായിട്ട് നോട്ട് ഓൺലി സിംഗിൾ പേഴ്സൺ ആ ഗ്രാമത്തിൽ മാക്സിമം എത്ര പേർക്ക് വരാൻ പറ്റും അത്രയും ആളുകൾ ആ ഗ്രാമക്ഷേത്രങ്ങളിൽ ഇപ്പം രാവിലെ സമയം ഉണ്ടാവില്ല വൈകുന്നേരം സമയമുണ്ടാവും എങ്കിൽ അവിടെ നടയിൽ പോയിട്ട് സഹസ്രനാമങ്ങളോ സഹസ്രങ്ങളൊക്കെ ചൊല്ലിക്കഴിഞ്ഞാൽ ആ ഗ്രാമത്തിലെ ആ ദേവതയ്ക്ക് ഉയർച്ച വരും ആ ക്ഷേത്രത്തിലെ ചൈതന്യം നിലനിൽക്കും ആ ക്ഷേത്ര ചൈതന്യം ഉയരും അവിടെ അതോടെ ആ ഗ്രാമവും നല്ല രീതിയിൽ ഉയർച്ച വരും അല്ലാതെ ചുമ്മാ ഗോസിപ്പ് പറയാനും അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള കോമാളിത്തങ്ങളും ആവരുത് നമ്മുടെ ആരാധനാ നിലയങ്ങൾ അവിടെ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ക്ഷേത്രത്തിൽ ഒരു പ്രധാന അകത്ത് ഭഗവാൻ ലൈവായിട്ടുണ്ട് എന്നുള്ള രീതിയിൽ വേണം നമ്മൾ അവിടെ പോയി ചെയ്ത് ഓരോ കാര്യങ്ങൾ അനുഷ്ഠാനങ്ങൾ ചെയ്യുവാണ് എന്നാൽ മാത്രമേ അവിടെ ദൈവ ചൈതന്യങ്ങൾ ആ നി ദൈവചൈതന്യങ്ങളെ ശക്തി പ്രാപിച്ചാൽ മാത്രമേ നാം അതായത് ഗ്രാമവാസികൾക്ക് ഉയർച്ചയും അഭിവൃദ്ധിയും വരികയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് കാണുന്നതെങ്കിൽ എല്ലാവരും മനസ്സറിഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എപ്പോഴും നല്ലത് വരണേന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഓ ഓമ നർമ്മദേഹ